ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നയൻത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ഏരിയ ഓർ പരപ്പളവ് എന്ന ഭാഗത്തിൽ കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിന്റെ യൂസസ് അല്ലെങ്കിൽ അത് വെച്ച് ചെയ്യാവുന്ന കണക്കുകൾ എന്തൊക്കെയാന്നുള്ളത് ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 15, 16 എന്നീ പേജുകളിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ വായിക്കാം. ചുവടെയുള്ള രണ്ട് ചതുർഭുജങ്ങളും നോട്ട് ബുക്കിൽ വരയ്ക്കുക. അവയുടെ അതേ പരപ്പളവുള്ള ത്രികോണങ്ങൾ വരച്ച് പരപ്പളവ് കണക്കാക്കുക. ഇതാണ് പറയുന്നത്. ഇപ്പൊ ഇതിനകത്ത് രണ്ട് ചതുർഭുജങ്ങൾ തന്നിട്ടുണ്ട്, അത് അതേപോലെ നമ്മൾ വരയ്ക്കുക. കോർഡിലാറ്ററൽസ് രണ്ടെണ്ണം തന്നിട്ടുണ്ട്, അത് അതുപോലെ വരച്ചിട്ട് അതിന് ഈക്വൽ ഏരിയ ട്രയാങ്കിൾ വരയ്ക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. കേട്ടോ? അപ്പൊ എങ്ങനെയാന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യത്തെ ചതുർഭുജം നോക്കാം. ഇതാണ് ഒന്നാമത്തെ ചതുർഭുജം. ഇതെങ്ങനെ വരയ്ക്കാന്നുള്ളത് നോക്കാം. എളുപ്പമാണ്, വേഗം കഴിയും. പാതിരാജിന്റെ ഒന്നാമത്തെ വശം 5 സെന്റിമീറ്റർ ആണ്. 5 സെന്റിമീറ്റർ നമ്മൾ എന്ത് ചെയ്യാം? ഒരു ലീവ് വരയ്ക്കും. അതിന്റെ 5 സെന്റിമീറ്റർ ലീവ് വരയ്ക്കും. രണ്ടാമത് എന്താണ്? ഈ വശം, ഈ സൈഡ് എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ്. ഈ ആംഗിൾ, ഈ കോണത്തിന് 80 ഡിഗ്രി, 80 ഡിഗ്രി ആണ്. നമ്മൾ എന്ത് ചെയ്യാം? പ്രൊട്രാക്ടറിൽ 80 ഡിഗ്രി എടുക്കും. 80 ഡിഗ്രി എടുക്കും. ഇവിടെ നിന്ന് 0 മുതൽ കഴിഞ്ഞാൽ 80 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കുക. ഇതിന്റെ നീളം എത്രയാണ്? 3 സെന്റിമീറ്റർ. 3 സെന്റിമീറ്റർ കോമ്പസ് എടുത്തിട്ടോട് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ സ്കെയിൽ വരുന്ന 3 വരെ വരയ്ക്കുക. അപ്പോ 3 സെന്റിമീറ്റർ കൺസെപ്റ്റ്. പിന്നെയോ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 120 ഡിഗ്രി, 120 ഡിഗ്രി ആണ് നീളം. 4 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കേട്ടോ, ഇവിടെ നിന്ന് ചെയ്യാൻ 120 ഡിഗ്രി എടുക്കുക. 0 മുതൽ ഇങ്ങോട്ടേക്ക് 120, കേട്ടോ. പിന്നെ 120. എന്താണ് നീളം? 4 സെന്റിമീറ്റർ. ഇവിടെ എന്ത് ചെയ്യാം? ഡയറക്ടർ പറഞ്ഞ പോലെ 4 സെന്റിമീറ്റർ. പിന്നെ എന്ത് ചെയ്യാം? ഈ പോയിന്റും ഈ പോയിന്റും കൂടി യോജിപ്പിച്ചു. നമുക്ക് വേണ്ട ചതുർഭുജം, നമുക്ക് വേണ്ട ചതുർഭുജം ആയി. ഇനി ഇതിന് തുല്യ പരപ്പളവുള്ള ത്രികോണം വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്താ ചെയ്യാൻ? തുല്യ പരപ്പളവുള്ള ത്രികോണം വരയ്ക്കണമെങ്കിൽ ആദ്യം അതിന്റെ ഇത് വരയ്ക്കണം, ഡയഗണൽ വരയ്ക്കണം, വികർണം വരയ്ക്കണം. വികർണം വരച്ചു പേര് കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ പേര് പി ക്യു ആർ എസ് ആണെങ്കിൽ നമ്മളത് എസ് ടു എന്നുള്ള വികരണം നമ്മൾ വിളിച്ചു. എസ് ടു എന്നുള്ള വികരണം വിളിച്ചു. എന്തിനെന്ത് ചെയ്യാം? ഈ ത്രികോണം അല്ലെ, ഈ ത്രികോണത്തിന് തുല്യ പരപ്പളവുള്ള മറ്റൊരു ത്രികോണം എന്ത് ചെയ്യാം? ഈ ത്രികോണത്തിന്റെ കൂടെ ചേർത്ത് വയ്ക്കും. ഇതെങ്ങനെ വരയ്ക്കാന്നുള്ളത് ഇതിന് മുമ്പത്തെ വീഡിയോയില് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിന്റെ തിയറി ഭാഗം പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് തുല്യമാകുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് ഈ വർക്ക് ചെയ്യാൻ വേണ്ടി അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാം. ഓക്കെ, പുതിയ ഈ ഡയഗ്രാമിന് പാരലായിട്ട് നമ്മൾ ചെയ്യും. ആറുകളിൽ പാരലൈനൊക്കെ എങ്ങനെ വരയ്ക്കാൻ ഉള്ളത് മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടോ. വലിയ സെൻസർ വെച്ചിട്ട് വരയ്ക്കാൻ ചെയ്യും അല്ലെ. ഇനിയോ, ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ ബേസ് നീട്ട, പാദം നീട്ടി വരയ്ക്കുക. പാദവും ഡയഗ്രാമും കൂടി ഇൻട്രസ്റ്റ്. ഈ പോയിന്റ് വേറെ കൈ കൊടുത്തോളൂ, എം എന്നുള്ള കൈ കൊടുത്തു. ഇനി എന്ത് ചെയ്യാൻ? ഇവിടെ എസ് എം യോജിപ്പിക്കുന്നു, എസ് എം യോജിപ്പിക്കുന്നു, കേട്ടോ. നമുക്കൊരു വലിയ ത്രികോണം കിട്ടും. ഏതാ ത്രികോണം? ത്രികോണം പി എസ് എം, ത്രികോണം പി എസ് എം, ട്രയാങ്കിൾ പി എസ് എം. ട്രയാങ്കിൾ പി എസ് എം നോക്കൂ. അതായത് ഇവിടെ ഈ ട്രയാങ്കിളിന് ഈക്വൽ ആയ ഏരിയയുള്ള വേറെ ട്രയാങ്കിൾ വെച്ചു. ഇത് രണ്ടും ഒരേ പാരലലിൽ രണ്ട് ട്രയാങ്കിൾസ് ആണ്, രണ്ടിന്റെയും ബേസ് ഈക്വൽ ആണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും ഈ ട്രയാങ്കിളിലെയും ഈ ട്രയാങ്കിളിലെയും ഏരിയ ഈക്വൽ. അതായത് ഈ ട്രയാങ്കിളിലെയും ഈ ട്രയാങ്കിളിലെയും ഏരിയ ഈക്വൽ. ഓക്കെ, ട്രയാങ്കിൾ എസ് ക്യു ആർ ഈക്വൽ ടു ട്രയാങ്കിൾ എസ് ക്യു എം.
രണ്ടിടത്തും എസ് ക്യൂ എന്താണ് ബേസ് ആണ്. അപ്പോ ഇതാണ് ഈ ക്വാഡ്രിലാറ്ററൽ ഈക്വൽ ഏരിയ ഉള്ള ട്രയാങ്കിൾ, ചതുർഭുജത്തിന് തുല്യ പരപ്പളവുള്ള. ഇതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കും. പരപ്പളവ് നിങ്ങൾ വരയ്ക്കുക, വരച്ചതിന് ശേഷം പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ ആഫ് ബി എച്ച് ആണ്. ബി എച്ച് ആണ് പരപ്പളവ് കാണുന്നത്. ബേസ് ഇവിടെ ബേസ് നിങ്ങൾ പി ടു എം എന്നാണ് ട്രയാങ്കിളിലെ ബേസ്. പി എം ആണ് ഇൻറ്റു ഹൈറ്റ് ഉയരം. ഉയരം എന്ത് ചെയ്യാം, ഈ ഡിസ്റ്റൻസ് ആണ് ഉയരം. നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അത് നിങ്ങൾ സ്കെയിൽ വെച്ച് മെഷർ ചെയ്യാം, എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെ രണ്ടാമതായിട്ട് ഒരു ക്വാഡ്രിലാറ്ററൽ കൂടെ ഉണ്ട്, ഒരു ചതുർഭുജം കൂടെ ഉണ്ട്. അതിന് തുല്യ പരപ്പളവുള്ള ഒരു ഗോളം വരയ്ക്കണം. അതിന്റെ പരപ്പളവ് ഏരിയ കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിഞ്ഞത് ഇതാണ് ആ ക്വാഡ്രിലാറ്ററൽ. ഇതെങ്ങനെ വരയ്ക്കാൻ നോക്കാം. വരയ്ക്കാൻ എന്ത് ചെയ്യാം, ആദ്യം ഈ അളവ് ബേസ് നമ്മൾ വരയ്ക്കുന്നത് എത്രയാണ്, 8.5 സെന്റിമീറ്റർ ഇതിലെ ആംഗിൾ ഒന്നും തന്നില്ല, കോണുകൾ തന്നില്ല. കോമ്പസ് ഉപയോഗിച്ചാണ് നമ്മൾ വരയ്ക്കുക. ഇവിടെ ലെങ്ത് എന്തിയാ, ഈ ലെങ്ത് 6 ആണ്. കോമ്പസിൽ എന്തിയാ 6 എടുക്കുക. ഇതിൽ എന്തിയാ ഈ പോയിന്റ്, കാരണം ഇവിടെ ഡിസ്റ്റൻസ് ആണ് 6. ഈ പോയിന്റ് കുട്ടികൾ എന്ത് ചെയ്യും, 6 വരാം. ഇവിടെ നിന്ന് ഈ പോയിന്റിലേക്ക് ഡിസ്റ്റൻസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാം, 7.5 കോമ്പസ് എടുക്കുന്നു. ഇതിൽ എന്ത് ചെയ്യാം, ഈ പോയിന്റ് വരയ്ക്കും. ഈ പോയിന്റ് കുത്തി നമ്മൾ എന്ത് ചെയ്യാം, 7.5 ഒരു ചാർക്ക് നമുക്ക് ഏകദേശം 20 കിട്ടും. മെഷർമെന്റ്സ് ഒക്കെ അടയാളപ്പെടുത്തുക, 6 സെന്റിമീറ്റർ ആണ്. 7.5 സെന്റിമീറ്റർ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് 5 ഉം ഇവിടെ നിന്ന് ഡിസ്റ്റൻസ് 4 പോയിന്റ്. അപ്പൊ ആദ്യം ചെയ്യാം, 5 എടുക്കും, ഇവിടെ നിന്ന് 5 എടുക്കും. ഈ പോയിന്റിൽ നിന്ന് ഡിസ്റ്റൻസ് 5. അപ്പൊ 5 കോമ്പസ് എടുക്കുക. 5 നമ്മൾ കോമ്പസ് എടുത്തിട്ട് എന്ത് ചെയ്യാം, ഈ പോയിന്റ് ദെൻ 4.5 കോമ്പസിൽ 4.5 എടുക്കുന്നു. ഈ പോയിന്റിൽ നിന്ന് ഇതിനെ കട്ട് ചെയ്യും. ഓക്കെ, നമ്മുടെ എന്ത് കിട്ടി, ചതുർഭുജം കിട്ടി. 5 സെന്റിമീറ്റർ ആണ്. ഇതിന് തുല്യ പരപ്പളവുള്ള ത്രികോണം എന്താ നമ്മൾ ചെയ്യാറ്, നേരത്തെ ചെയ്ത പോലെ വികർണം വരച്ചു. വികർണം ഉണ്ടോ, വികർണത്തിന് സമാന്തരമായിട്ട് ഒരു മൂലയിൽ എന്ത് ചെയ്യാം, സമാന്തരം വരക്കുന്നു. അതായത് ഡയഗണൽ വരക്കുന്നു, ഡയഗണലിനും പാരലലായിട്ട് ഓപ്പോസിറ്റ് കോർണറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലൈൻ വരക്കുന്നു. ഇവിടെ ഡയഗണൽ ഇതാണ്, ഇവിടെ പാരലലായിട്ട് ഓപ്പോസിറ്റ് കോർണറിൽ നമ്മൾ ഒരു ലൈൻ ഇതുപോലെ വരക്കുന്നു. ഇനി എന്താ ചെയ്യുന്നത്, ഇതിന്റെ ബേസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, പാദം നീട്ടി വരക്കുന്നു. അപ്പോ അവിടെ ആ വികർണത്തിന് സമാന്തരമായ വരയും പാദവും കൂടി കൂട്ടി ഡയഗണൽ പാരലലായ ലൈനും ബേസ് എക്സ്റ്റെൻഡ് ലൈനും കൂടി കൂട്ടി. This point, A, B, C, D, L. Then join DN. DN യോജിപ്പിക്കുക, ഡി ടു എൻ എൻ യോജിപ്പിക്കണം. നമുക്ക് ട്രയാങ്കിൾ കിട്ടി, വലിയ ട്രയാങ്കിൾ അല്ല, ലാർജ് ട്രയാങ്കിൾ. വലിയ ട്രയാങ്കിൾ കിട്ടി, ട്രയാങ്കിൾ ട്രയാങ്കിൾ ADN ചതുർഭുജത്തിന് തുല്യമായിരിക്കും. ADN ചതുർഭുജത്തിന് തുല്യമായിരിക്കും. ചതുർഭുജം ABCDക്ക് കാരണം എന്താ, ട്രയാങ്കിൾ BBN ഈക്വൽ ടു ട്രയാങ്കിൾ DBC. ട്രയാങ്കിൾ ഡിവിഷൻ ആദ്യം കിട്ടുന്നത് അതിന് ഈക്വൽ ആയിട്ട് ട്രയാങ്കിൾ ഡിവിഷൻ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ട്രയാങ്കിൾ വരയ്ക്കുന്നത്. ശ്രദ്ധിക്കാം, ഈ ഏരിയ എന്ന് വിളിക്കാം, ഏരിയക്ക് അത് ഇക്വേഷൻ ഹാഫ് ബി എച്ച് ആണ്. അതിൽ ഇവിടെ ബി ബേസ് എന്ന് പറഞ്ഞത്, ഇവിടെ ബി എന്ന് പറഞ്ഞത് ഇതാണ് എ എൻ ആണ് ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറഞ്ഞത് ഈ ഡിസ്റ്റൻസ്, ട്രയാങ്കിളിന്റെ ഹൈറ്റ്. ഇതാണ് ട്രയാങ്കിൾ, ഒരു സ്കെയിൽ കൊണ്ട് അളക്കുക, എന്നിട്ട് ഏരിയ കാൽക്കുലേറ്റ്.
ഒരു വശം 6 സെന്റിമീറ്ററും ഒരു കോൺ 60 ഡിഗ്രിയുമായ സമഭുജ സമാന്തരത്തിന്റെ പരപ്പളവിന് തുല്യമായ പരപ്പളവുള്ള വട്ടത്തുകോണം വരയ്ക്കുക. അതായത് ഒരു ഷേഡ് 6 സെന്റിമീറ്ററും ഒരു ആംഗിൾ 60 ഡിഗ്രിയുമായ റോമ്പസ് വരച്ച് അതിന് ഈക്വൽ ഏരിയയുള്ള റൈറ്റ് ട്രയാംഗിൾ വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ 6 സെന്റിമീറ്റർ സെയിലും 60 ഡിഗ്രിയുമാണ് നമുക്ക് റോമ്പസിന്റെ സമഭുജ സമാന്തരത്തിന്റെ അളവ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം 6 സെന്റിമീറ്ററിൽ ലൈൻ വരയ്ക്കുക. 6 സെന്റിമീറ്ററിൽ ലൈൻ വരയ്ക്കുക. എങ്ങനെ ചെയ്യാം, 60 ഡിഗ്രിയിൽ അതേപോലെ ഈ പോയിന്റ് ഇതാണ് റോമ്പസ് എന്ന് പറയുന്നത്. റോമ്പസ് എന്താ എല്ലാവർക്കും മനസ്സിലായോ? എല്ലാ വശങ്ങളും തുല്യമായ സാമാന്തരികത്തിന് എന്ന് പറയുന്നത് സമഭുജ സാമാന്തരികം എന്ന് പറയുന്നത് ഓൾ സൈഡ്സ് ഈക്വലായ പാരലലോഗ്രാം എന്ന് പറയുന്ന പേരാണ് റോമ്പസ്. അതിനെ കുറിച്ച് സ്പെഷ്യാലിറ്റി ഓർത്തിരിക്കുക. എന്താണ് റോമ്പസ്? റോമ്പസിന് ഓൾ സൈഡ്സ് ഈക്വൽ, ഓൾ സൈഡ്സ് പാരലൽ, ഓപ്പോസിറ്റ് ആംഗിൾസ് ഇത് രണ്ടും ഈക്വൽ ആയിട്ട്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിട്ട്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ, അഡ്ജസ്റ്റന്റ് ആംഗിൾസ് തൊട്ടടുത്തുള്ള ആംഗിൾസ് സപ്ലിമെന്ററി തുക 180 ഡിഗ്രി. അതായത് സമഭുജ സമാന്തരത്തിന്റെ എല്ലാ വശങ്ങളും തുല്യം, എതിർവശങ്ങൾ സമാന്തരം, എതിർകോണുകൾ തുല്യം, എതിർകോണുകൾ തുല്യം, പിന്നെ തൊട്ടടുത്ത കോണുകള് എന്തായിരിക്കും അനുകൂല കോണുകൾ, അതായത് തുക 180. എത്രയാണ് സമൂഹ സാമഗ്രികളുടെ പ്രത്യേകത അറിഞ്ഞിരിക്കാമെങ്കിൽ നമുക്ക് ഇതിൽ മണ്ഡലത്തോടെ വരയ്ക്കുമ്പോൾ നമുക്ക് കോൺ എങ്ങനെ കിട്ടിയാലൊക്കെയുള്ള ഡൗട്ട് ക്ലിയർ ആവും. കേട്ടോ, ഇവിടെ എന്ത് ചെയ്യാം, ഇതിന് തുല്യ വരപ്പുള്ള സാമാന്തരികൾ. അപ്പൊ നമ്മൾ ചെയ്യാം, ഇവിടെ എന്ത് ചെയ്യാം, വികരണം വരയ്ക്കുക. ഇതിന്റെ വികരണം വരയ്ക്കുക, ഇതിന്റെ വികരണത്തിന് സമാന്തരമായിട്ട് എന്റെ ഉള്ളിൽ എന്ത് ചെയ്യാം, സമാന്തര വരയ്ക്കുക. എന്നിട്ട് ഈ പാദത്തെ നമ്മൾ വിളിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടുത്തെ 6 സെന്റിമീറ്റർ ആണ്. അതേപോലെ ഇവിടെ ഡയഗണൽ വെച്ചിട്ട് ഇവിടെയും ഡയഗണൽ വെച്ചിട്ട് ഇതിന് സമാന്തരമാണ്, ഇതിന് സമാന്തരമാണ്. അപ്പൊ ഇത് 6 സെന്റിമീറ്റർ ആയിരിക്കും, ഇതും 6 സെന്റിമീറ്റർ ആയിരിക്കും. ഇത് 60 ആയിരിക്കും, ഇത് 60 ആയിരിക്കും. കാരണം എന്താ, അത് 60 ആണ്, ഇത് 60 ആണ്. ബാക്കി റിമൈനിങ് ഇവിടെ സപ്ലിമെന്ററി ആംഗിൾസ് ആണ്, 120 ആണ് മൊത്തത്തിൽ. അതിൽ ഡയഗണൽസ് വരയ്ക്കുമ്പോൾ 60 60 കിട്ടാ. അതായത് ഇത് അടുത്തുള്ള കോണുകൾ എന്താണ്, അടുത്തുള്ള കോണുകള് അനുകൂലമാണ്, അനുകൂലമായതുകൊണ്ട് ഇത് 120 ഡിഗ്രിയാണ്. 180 - 60 സമം 120 കിട്ടാ. അങ്ങനെ കിട്ടുന്നത് അതില് വികരണം വരയ്ക്കാൻ പറ്റുന്നത് 60 60 ആയിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അതേപോലെ 60 ആയിരുന്നു വരയ്ക്കിയതും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യാം അല്ലേ. നമ്മളിങ്ങനെ വെച്ചിട്ട് ഈ പോയിന്റിലേക്ക് നമ്മൾ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യാം. ഇതാണ് നമ്മൾ ട്രയാങ്കിൾ ട്രയാങ്കിൾ ജസ്റ്റ് മാറ്റുന്നതിന്, അതായത് റോമ്പസിന് ഈക്വലായ ട്രയാങ്കിൾ, സമൂഹ സാമാന്തരത്തിന് തുല്യമായ സംഭവമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇതും എന്താണ് ഒരു സാമാന്തരികമാണ്, പാരലലോഗ്രാമാണ്. അപ്പൊ ഈ ഡയഗ്രം വരയ്ക്കുമ്പോൾ ടോട്ടൽ 60 ആയിരിക്കും, ഇത് 30 ആയിരിക്കും, ഇത് 30 ആയിരിക്കും. ടോട്ടൽ എത്രയാണ്, 60 ആണ്. ഇത് 30 ആയിരിക്കും, ഇത് 30 ആണ്, ഇത് 60 ആണ്. ഈ ആംഗിൾ എത്രയായിരിക്കും, ഈ ട്രയാങ്കിളിനകത്ത് ശ്രദ്ധിക്കുക, ഈ ട്രയാങ്കിളിനകത്ത് 60 ഡിഗ്രി ആണ്. ഈ ആംഗിൾ എത്രയാണ്, ഹാഫ് 30 ആണ്. 60 30 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും, 90 ആയിരിക്കും, ബാലൻസ് 90. അടുത്ത നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഒരു സമ പഞ്ചഭുജം വരച്ച് അതേ പരപ്പളവുള്ള ഒരു കോണം വരയ്ക്കുക, പരപ്പളവ് കണക്കാക്കുക. ഒരു റെഗുലർ പെന്റഗൺ വരച്ചിട്ട് അതിന് ഈക്വൽ ഏരിയ ട്രയാങ്കിൾ വരയ്ക്കുക, അതിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ നമുക്ക്
നമുക്ക് ചെയ്തു നോക്കാം കേട്ടോ. അപ്പോൾ ഒരു റെഗുലർ പെന്റഗൺ എങ്ങനെ വരയ്ക്കും എന്നുള്ളത് നോക്കാം. ശ്രദ്ധിക്കാം. ഒരു റെഗുലർ പെന്റഗൺ എന്ന് വെച്ചാല് ഓൾ ആംഗിൾസ് ഈക്വൽ, ഓൾ സൈഡ്സ് ഈക്വൽ, അതായത് ഒരു സമ പഞ്ചഭുജത്തിന്റെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും, എല്ലാ കോണുകളും തുല്യമായിരിക്കും. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ പഞ്ചഭുജത്തിന്റെ കോണ് ഒന്ന് 108 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് എൻ സൈഡ് പോളിഗണിന്റെ പിന്നെ ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാൻ അതിന്റെ ടോട്ടൽ ഇന്നർ ആംഗിൾ ഇക്വേഷൻ ഉണ്ട് -2 × 180 ഡിഗ്രി. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ടോട്ടൽ ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, 1 ആംഗിൾ കണ്ടുപിടിക്കും. അതായത് ടോട്ടൽ ഇന്നർ ആംഗിൾ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സൈഡ്. അങ്ങനെ നമ്മൾ ഇന്നർ ആംഗിൾ 1 ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കും. എന്നിട്ടാണ് നമ്മൾ സാധാരണ ഓരോ കോടികളുടെ ഇന്നർ ആംഗിൾ കണ്ടെത്തിയിട്ട് വരയ്ക്കുക. അകക്കോണുകളുടെ തുക കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ -2 × 180 എന്നുള്ള ഇക്വേഷനാണ് ഉപയോഗിക്കുക. അതുവഴി നമ്മൾ ആകെ അകക്കോണുകൾ കണ്ടെത്തിയിട്ട് ഒരു അകക്കോൺ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, അതിനെ വശങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിക്കും. അപ്പൊ നമുക്ക് കിട്ടും ഒരു അകക്കോണിന്റെ അളവ് നമുക്ക് കിട്ടും. നമ്മുടെ 108 ഡിഗ്രിയാണ്. 108 ഡിഗ്രി എടുക്കുക, പിന്നെ എന്ത് ചെയ്യാം, കോമ്പസ് എടുക്കുക. എനിക്ക് 5 ആയിട്ടുണ്ട്, ഈ വശം എന്ത് ചെയ്യാം, 5 മാർക്ക്. ഇവിടേക്ക് എന്ത് ചെയ്യാം, ഇവിടേക്ക് നോക്കിയിട്ട് തന്നെ ഇവിടെ 5 സെന്റിമീറ്റർ. ഇനി ഇങ്ങോട്ടേക്കും ഡിസ്റ്റൻസ് എന്ത് ചെയ്യാം, 5 സെന്റിമീറ്റർ. കോമ്പസ് എന്ത് ചെയ്യാം, ഒരാൾക്ക് ഇങ്ങോട്ടേക്കും ഒരാൾക്ക് ഇങ്ങോട്ടേക്കും നോക്കിയാൽ ഞാനൊരു ഈക്വൽ ഏരിയയുള്ള ട്രയാങ്കിൾ വരയ്ക്കും. എന്നാ നമ്മൾ ചെയ്യുന്നത്, ഡയഗ്രംസ് വരയ്ക്കാം. ഇവിടെ 2 ഡയഗ്രംസ് വരയ്ക്കാൻ പറ്റും. ഇപ്പൊ എല്ലാം ആയതുകൊണ്ട് പഞ്ചഭുജമായതുകൊണ്ട് 2 വികാരങ്ങൾ വരയ്ക്കാം. നേരത്തെ ക്വാഡ്രിലാറ്ററൽ ആയിരുന്നു അത് വന്ന് ഒന്നേ ഒന്നേ പറ്റിയിട്ടുണ്ട്. നേരത്തെ ചതുർഭുജമായിരുന്നു അത് ഒന്നേ പറ്റിയിട്ടുണ്ട്. ഇനി ഈ ഡയഗ്രാമിന് പാരലൽ ആയിട്ട് ഡോമസ് ഒരു പാരലലിനെ അതേപോലെ ഈ ഡയഗ്രാമിന് പാരലൽ ആയിട്ട് അത് ഡോമസ് ഈ ബേസ് എക്സ്റ്റെൻഡ് ചെയ്യും. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ട്രയാങ്കിളിന് ഏരിയുള്ള വേറെ ട്രയാങ്കിൾ, അതേപോലെ ഈ ട്രയാങ്കിളിന് ഈക്വലായ ഏരിയുള്ള വേറെ ട്രയാങ്കിൾ വരയ്ക്കുന്നത്. എന്നിട്ട് അത് ഇതിന്റെ കൂടെ ചേർത്ത് വെക്കുന്നത്. അപ്പൊ നമുക്ക് പെന്റഗണിന്റെ ഈക്വൽ ഏരിയുള്ള ട്രയാങ്കിൾ, അത് ഈ ത്രികോണത്തിന് തുല്യ പരപ്പുള്ള ത്രികോണം, ഈ ത്രികോണത്തിന് തുല്യ പരപ്പുള്ള നമ്മുടെ ത്രികോണവും, ഈ ഉള്ളിലുള്ള ത്രികോണത്തിന്റെ കൂടെ ചേർത്ത് വെക്കാൻ നമ്മൾ ചെയ്യുന്നു. ശ്രദ്ധിക്കാം, ഇവിടെ ഒരു ജോയിന്റ് നമുക്ക് ട്രയാങ്കിൾ. ഇതാണ് പെന്റഗണിന് ഈക്വൽ ഏരിയയുള്ള ട്രയാങ്കിൾ കേട്ടോ. പെന്റഗണിന് റെഗുലർ പെന്റഗണിന് ഈക്വൽ ഏരിയയുള്ള ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കാം ശ്രദ്ധിക്കേണ്ടത്. ശ്രദ്ധിക്കാം, ഇവിടെ ഈ വൈറ്റ് ഷെയ്ഡ് ട്രയാങ്കിൾ യെല്ലോ ട്രയാങ്കിൾ ഈക്വൽ ഏരിയ, കാരണം ഈ രണ്ടും പാരലൽ ലൈൻസ് ആണ്. അതേപോലെ ഈ വൈറ്റ് ഷെയ്ഡ് ചെയ്യുന്ന പോർഷനും ഈ ട്രയാങ്കിളിലായിരിക്കും ഈക്വൽ ഏരിയ. അതിന് കാരണം എന്താ, ഈ രണ്ട് സമാന്തരമായ ഒരേ ഭാഗമുള്ള രണ്ട് ത്രികോണങ്ങളാണ്. അതുകൊണ്ടാണ് അതിന് തുല്യ മരപ്പളാണ്. അതുകൊണ്ടാണ് നമുക്ക് 10 മുഖത്തിന് തുല്യ മരപ്പളോട് അത് നമ്മൾ വരയ്ക്കാൻ സാധിക്കും. മനസ്സിലായല്ലോ, അതൊന്ന് ശ്രമിച്ചു നോക്കും. ഓക്കെ, ഇനി ഇതിന്റെ പരപ്പളം കണ്ടുപിടിക്കാൻ പറ്റും. പരപ്പളം എങ്ങനെ കണ്ടുപിടിക്കാം, നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യാം, പാദം ഇതാണ് ത്രികോണത്തിന്റെ പാദം. പേരുണ്ടെങ്കിൽ എം എൻ അളവിടെ പാദം എന്ന് ഹാഫ് ബി എച്ച് കണ്ടുപിടിക്കുക. അതായത് പാദത്തിന്റെ ബേസത്തിന് എം എൻ ആണ് ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് ഇതാണ് അത് സ്കെയിൽ അളവെടുക്കുക. ഇനി നമുക്ക് 4ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകാനുള്ളത്. ഇതില് ശ്രദ്ധിക്കുക, ഒരു ചതുർഭുജമുണ്ട്. ഈ ചതുർഭുജത്തില് വശങ്ങൾ നമുക്ക് തന്നിട്ട്
രണ്ട് ലംബകങ്ങളാണ്, ട്രപ്പീസിയംസ് ആണ്. അപ്പൊ ട്രപ്പീസിയംസിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. ട്രപ്പീസിയം അല്ലെങ്കിൽ ലംബകം എന്ന് വെച്ചാൽ ചതുർഭുജങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരു ജോഡി ഇരുവശങ്ങൾ മാത്രം സമാന്തരമായ ഈയൊരു ജോഡി മാത്രമേ ഒരു സമാന്തരമുള്ളൂ. അപ്പൊ ഇതിനെന്ന് പറയാ ട്രപ്പീസിയം, മറ്റു രണ്ട് വശങ്ങൾ സമാന്തരമാണ് ലംബകം എന്ന് പറയുന്നത്. That means one pair of opposite sides എന്താണ് പാരലൽ, അതിനെന്ന് പറയാ ട്രപ്പീസിയം. ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച്. Where A and B are the parallel sides and H is the distance between these parallels. അതായത് സമാന്തര വരകളുടെ നീളങ്ങളാണ് എയും ബിയും, അവ തമ്മിലുള്ള അകലമാണ് എച്ച്. അത് വെച്ച് നമുക്ക് ചെയ്യാം, ഇവിടെ ഈ ട്രപ്പീസിയത്തിലെ ലംബങ്ങളുണ്ട്, രണ്ട് ലംബങ്ങളുണ്ട്, അവയുടെ പരപ്പളവ് കണ്ടുപിടിക്കും. ഇവിടെ മെഷർമെന്റ്സ് നമുക്ക് മാർക്ക് ചെയ്യാം. നമുക്ക് ടോട്ടൽ 3 ആണ്, ഈ ഭാഗം 2 ആണ്, ഈ 2 ആണ്, ഇത് 2 ആണ്. അപ്പൊ ടോട്ടൽ 3 ആയതുകൊണ്ട് ഇത് 1 ആയിരിക്കും, ഈ ഡിസ്റ്റൻസ് 1 ആണ്. അതേപോലെ ഇത് 2 ആണ്, അത് നമ്മൾ മാർക്ക് ചെയ്യുക. ടോട്ടൽ 3 ആയിരുന്നു, അത് 1. പിന്നെയോ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഇത് 3 ആണ്, അത് തന്നെയാണ്. പിന്നെയോ ഈ ഡിസ്റ്റൻസ് ഇപ്പൊ എല്ലാവരും കിട്ടില്ല, പാരലൽ പാരലൽ ലൈന് അടുത്ത പാരലൽ ലൈൻ, അവ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതിന് രണ്ട് സമാന്തരവരകളുടെ നീളം തമ്മിലുള്ള നമുക്ക് പരപ്പളവ് കണ്ടുപിടിക്കും. ഇതിന്റെ പരപ്പളവ് ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച് സമത്രയുടെ ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ആണ് സമാന്തരവരകൾ, അവയുടെ നീളം 3+1 ഇൻറ്റു ഹൈറ്റ് 1 ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് That's equal to half into 4 into 1. 4 into 2 divided 1 into 2 into 1 equal to 2 centimeters. Next step is the second one. Same equation, half into a plus b into h, where half into a plus b into 3 and 2. That is 2 plus 3 into height 2. That is 3 into 2. 2 to cancel, then 1 into 2 plus 3, then 1 into 2 plus 3. Now you can see the day, you can see the day. That means, if 2 are the 5, total 7 centimeters. The portion area there, 7 centimeters. But then, this one, total area, you can see the total area, total is a rectangle. Rectangle. അതായത് ടോട്ടൽ എന്താണ്? ഒരു ചതുരമാണ് അല്ലെ. ചതുരത്തിന്റെ പരപ്പളവ് എന്താണ്? നീളം ഇൻറ്റു ഈ എൽ ഇൻറ്റു ബി. അതായത് ബി 5 × 3 ദാറ്റ്സ് ഈക്വൽ ടു 15 സെന്റിമീറ്റർ. ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഇതിന്റെ ടോട്ടൽ ഏരിയ, ടോട്ടൽ ഏരിയ എന്താണ്? ടോട്ടൽ ഏരിയ 15 സെന്റിമീറ്റർ സ്ക്വയർ. ഇത് 7 ആണ്, റിമൈനിങ് എത്രയുണ്ടാവും? 15 − 7 8 സെന്റിമീറ്റർ. അതായത് ഇതിന്റെ ആകെ പരപ്പളവ് എത്രയാണ്? 15 സെന്റിമീറ്റർ ആണ്. അതിൽ ഇത് 7 പോയി, ബാക്കി എത്രയുണ്ടാവും? ബാക്കി 8 സെന്റിമീറ്റർ. ഇതാണ് ഇതിന്റെ ഇത്രയാണ് ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ. പേജ് നമ്പർ 15, 16 ചോദ്യങ്ങളായിരുന്നു. നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ബൈ.